ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മെറാസ് ബ്യൂട്ടി ബെഞ്ച്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് തമ്പ്നെയിൽ കൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യെസ്, ഇറ്റ്സ് ഐബ്രോസ്. അപ്പോ ഐബ്രോസിനെ കുറിച്ച് ഒരു ടോപ്പിക്കായിട്ട് എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ എന്നാ ഉണ്ട്. ഒരു ഐബ്രോ പെൻസിൽ മുതൽ ഒരു മൈക്രോ ബ്ലേഡിംഗ് വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഐബ്രോസ് കൊഴിയുന്നതിന് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് കാസ്റ്റർ ഓയിലും അതായത് ആവണക്കണ്ണ, അതും വിറ്റാമിൻ ഇ ടാബ്ലറ്റും കൂടി മിക്സ് ചെയ്ത് തേക്കുന്നത്. ഇത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇതിപ്പോൾ ഒരു മീഡിയം തിക്നെസ് ഉള്ളവർക്കാണ് ഇത് എഫക്റ്റീവ് ആവുക. വളരെയധികം തിക്ക് കുറഞ്ഞ് തിന്നായിട്ടുള്ള ഐബ്രോസും അതേപോലെ ഗ്യാപ്പുള്ള ഐബ്രോസും ഉള്ളവരാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന, അവർക്ക് ഈ അവരുടെ ഐബ്രോസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൈക്രോ ബ്ലേഡിംഗ് എന്നത്. മൈക്രോ ബ്ലേഡിംഗ് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. ഈ മൈക്രോ ബ്ലേഡിങ്ങിനെ കുറിച്ച് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഈ വീഡിയോയിൽ കൂടി കാണാം. ഇതൊരു പെർമനൻറ്റ് ടാറ്റു എന്ന് വേണമെങ്കിൽ കൂടിയും പറയാം. ഒരു ഏകദേശം ടാറ്റു ചെയ്ത ഒരു എഫക്റ്റ് ആയിരിക്കും കിട്ടുക, പക്ഷേ എക്സാക്ട് അതുപോലെയല്ല, എന്നാലും ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കും. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ പിക്ചർ കാണുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ബിഫോറും ആഫ്റ്ററും എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളുടെ ഗ്യാപ്പ് എല്ലാം ഒട്ടുമിക്ക സെലിബ്രിറ്റീസും ഒക്കെ ഇപ്പോൾ ഐബ്രോസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അട്രാക്റ്റീവ് ആയിട്ട് എടുക്കുന്നതൊക്കെ ഇപ്പോൾ ഈ മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ടാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന കുറേ ഫ്രണ്ട്സ് ഇത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് കൊച്ചിയിൽ രണ്ടു മൂന്ന് ക്ലിനിക്സ് ഉണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരു പാർലറാണ്, ഒരു ക്ലിനിക്കാണ് റൂമ എന്ന് പറഞ്ഞിട്ട്. അത് കലൂരാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ വർത്ത് ആണ്. കാരണം നമുക്ക് ഡെയിലി ഐബ്രോസ് എഴുതി അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം അത്രയും എല്ലാ ദിവസവും ഐബ്രോസ് എഴുതാൻ അത്രയും തിക്നെസ് കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ജസ്റ്റ് ത്രെഡ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്ട്രാ വന്നത് പ്ലക്ക് ചെയ്ത് കളയുക മാത്രം ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ മൈക്രോ ബ്ലേഡിങ്ങിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് നമ്മുടെ ഐബ്രോ ഷേപ്പ് കണ്ടുപിടിക്കാം അല്ലേ. അപ്പം നമുക്കിനി ഐബ്രോസിൻ്റെ ഷേപ്പ് നോക്കാം. ഫസ്റ്റ് തന്നെ ഐബ്രോസിൻ്റെ ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതാ, ഇതേപോലെ ഒരു നീളമുള്ളൊരു പെന്നോ പെൻസിലോ അല്ലെങ്കിൽ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിന് ടു പോയിൻറ്റ്സ് ആണുള്ളത്, ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ ദാ ഈ എൻ പോർഷൻ, പിന്നെ ഒരു ആർച്ച് ഇവിടെ നമ്മുടെ ഹയസ്റ്റ് പീക്ക് ഈ പോയിൻ്റ്. അതിനുവേണ്ടി ഫസ്റ്റ് ഇതാ നോസിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടെ വരുന്ന ഈ ലൈനായിരിക്കണം സ്റ്റാർട്ടിങ്, നമുക്ക് തുടങ്ങേണ്ട ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പം നമ്മൾ അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ നോസിൻ്റെ ഇവിടുന്നും നമ്മുടെ കൃഷ്ണമണിയുടെ നടുക്കുന്നും നേരെ ഈ റോഡ് ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ആ പോയിൻ്റാണ് കർവ് എടുക്കേണ്ട പോയിൻ്റ്. പിന്നെ അതേപോലെ തന്നെ ഈ നോസിൻ്റെ ഇവിടുന്ന് കണ്ണിൻ്റെ ഏറ്റവും അറ്റത്ത് അവിടേക്ക് പോയി കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. അതാണ് നിങ്ങളുടെ എൻഡിങ് പോയിൻ്റ്. ഇതാണ് അപ്പോൾ ഐബ്രോസിൻ്റെ ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മൂന്ന് പോയിൻറ്റ്സ്, ഇങ്ങനെയാണ് എടുക്കേണ്ടത്. നമ്മുടെ ഐബ്രോസ് സെറ്റ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ഫേസ് ഷേപ്പ് അനുസരിച്ച് ഐബ്രോസിൻ്റെ ഷേപ്പ് ഡിഫറൻസ് ആയിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫേസ് ഷേപ്പ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ചാർട്ടിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐബ്രോസ് സെറ്റ് ചെയ്യാം. ഇനി ഐബ്രോസ് ഷേപ്പ് ചെയ്യാനായിട്ട് നോർമലി നമ്മൾ ത്രീ ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഐബ്രോ പെൻസിൽ, അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും. ഐബ്രോ പൗഡർ, പിന്നെ ഐബ്രോ ജെല്ല് അല്ലെങ്കിൽ ജെൽ ഐലൈനർ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്ട്സും വെച്ച് എങ്ങനെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് നല്ല ഭംഗിയിൽ എങ്ങനെ നമുക്ക് ഐബ്രോ ഷേപ്പ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ട മൂന്ന് സാധനങ്ങളാണ്. ഒന്ന് ഐബ്രോ പെൻസിൽ വേണം, അതേപോലെ തന്നെ നമുക്ക് ഒരു സ്പൂലി ബ്രഷ് വേണം, പിന്നെ ഒരു ഹൈലൈറ്റർ അല്ലെങ്കിൽ കൺസീലർ നമുക്ക് ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഐബ്രോ പെൻസിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബ്ലാക്ക്. കൂടുതലും നമ്മുടെ ഹെയറിൻ്റെ കളർ ഏതാണോ അതനുസരിച്ച് ഐബ്രോ പെൻസിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്നാലാണ് മാച്ച് ചെയ്ത് പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഓഡായിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെ ഐബ്രോ നമുക്ക് ഷേപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഐബ്രോസ് പെൻസിൽ വെച്ചതാ, ഞാനിവിടെ യൂസ് ചെയ്യുന്നതാ ഇതേപോലെ സാധാരണ ഒരു ഐബ്രോ പെൻസിലാണ്. ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് നമ്മൾ ഇത്രയും പോർഷൻ വിട്ട് കളയണം. എന്നിട്ട് ദാ ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ പെൻസിൽ യൂസ് ചെയ്ത് എഴുതാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഔട്ടർ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക.
എന്നിട്ട് എവിടെയെങ്കിലും ഫിൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യാം. എന്നിട്ട് ഒരു സ്പൂലി, സ്പൂലി ഇല്ലെങ്കിൽ നിങ്ങൾ തീർന്ന മസ്കാരയുടെ ഒരു ബ്രഷ് എടുത്താലും മതി. സ്പൂലി യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഹാർഷ് ആയിട്ടുള്ള ലൈൻസൊക്കെ ഇതേപോലെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്ലെൻഡ് ചെയ്ത് നല്ല കറക്റ്റ് ആയിക്കോളും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറൻസ് എന്താന്നുള്ളത്. ഇനി എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോയെന്ന് നല്ലോണം നോക്കുക. എന്നിട്ട് ഗ്യാപ്പ് ഉള്ളിടത്ത് മാത്രം ലൈറ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അതേപോലെ തന്നെ സ്പൂലി യൂസ് ചെയ്ത് ആ വരച്ച ലൈനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഐബ്രോസിൻ്റെ മേളിലും താഴെയും ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കൺസീലർ, നിങ്ങളുടെ കയ്യിൽ കൺസീലർ ഉണ്ടെങ്കിൽ അതൊന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ക്ലീൻ ഔട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐബ്രോസ് ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്, ഒന്ന് എടുത്ത് നമുക്ക് അറിയാനും പറ്റുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ രണ്ട് ഐബ്രോസും കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. എഴുതിയതായിട്ട് നിങ്ങൾക്ക് ഒട്ടും തോന്നേമില്ല, എന്നാൽ നല്ല എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് ഇതേപോലെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഐബ്രോ പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഇതിന് നമുക്ക് സാധാരണ ഏതെങ്കിലും ഒരു ഐഷാഡോ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതലും ഫിൽ ചെയ്യാറ്. ഇതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മളൊരു പൗഡർ വാങ്ങിക്കണമെന്നില്ല. ഇപ്പോൾ ഇതൊരു മാക്സിമലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോറിയലിൻ്റെ പാലറ്റാണ്. അതിനകത്തൊരു ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ കളറുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഐബ്രോസ് ഫിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ആംഗുലർ ബ്രഷ് കൂടി വേണം, പിന്നെ ഒരു സ്പൂലി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസീലറും. അപ്പോൾ മറ്റേ ഐബ്രോ പെൻസിൽ കൊണ്ട് നമ്മൾ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ഇതിൻ്റെ ഔട്ടർ ലൈൻ തന്നെയാണ് ഇതിനും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഫസ്റ്റത്തെ ആ ഫ്രണ്ട് പോർഷൻ ഒന്ന് വിട്ടിട്ട് നമ്മൾ കുറച്ച് മിഡിലിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ജസ്റ്റ് ആ ഔട്ടർ ലൈൻ വരച്ച് കൊടുക്കുക. രണ്ട് താഴെയും മുകളിലും ഔട്ടർ ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ഗ്യാപ്പ് ഉള്ളതൊക്കെ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കാം. ദാ ഇതേപോലെ ഹാർഷ് ലൈൻസ് ഒന്നും വരാതെ നമുക്ക് ലൈറ്റായിട്ട് എക്സസ് പ്രൊഡക്റ്റ് ഒന്ന് തട്ടിക്കളയണം. എന്നിട്ട് വേണം ഇത് ഹാർഷ് ലൈനൊന്നും വരാതെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആ പോർഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ വളരെ പ്രൊഡക്റ്റ് തീരെ എടുക്കണ്ട, ബ്രഷിലുള്ള ബാക്കി ഉള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ഫ്രണ്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ ചെയ്യണേ. ശരിക്കും ഒരു ഇത് ഇപ്പോൾ ഡാർക്ക് കളറാണെങ്കിൽ അത് നല്ലോണം ലൈറ്റായിട്ട് തന്നെ അറിയണം, എന്നാലാണ് നാച്ചുറൽ ഒരു ബ്രോവിൻ്റെ ലുക്ക് നിങ്ങൾക്ക്, ഐബ്രോ ലുക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനുശേഷം സ്പൂല് വെച്ച് നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള പൗഡറും എല്ലാം ഒന്ന് സെറ്റായി നാച്ചുറൽ ലുക്ക്, ഐബ്രോസ് എഴുതാതെ ഒരു നാച്ചുറൽ ലുക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കൺസീലർ പാലറ്റ് എടുത്തിട്ട് അതിൽ നിന്നൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാം. ദ
ദാ ഇതേപോലെ ഫിൽ ചെയ്ത് അതിനുശേഷം കൺസീലർ വെച്ച് നമുക്കൊന്ന് മേളിലും താഴെയും ഒന്ന് എൻഹാൻസ് ചെയ്ത് ബ്രോ ഒന്നും കൂടി ഐബ്രോസ് ഒന്നും കൂടി എടുത്ത് കാണുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതോടെ അത് തന്നെയല്ല എക്സ്ട്രാ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ക്ലിയറായി തോന്നണ പോലെയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഐബ്രോ പൗഡർ യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഐ ജെല് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഐ ലൈനർ ജെല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. ഇവിടെ എടുത്തിരിക്കുന്ന മ്യൂസിക് ഫ്ലവറിൻ്റെ ഡാർക്ക് ബ്രൗൺ ആണ്. ഡാർക്ക് ബ്രൗണും ഉണ്ട്, അവർക്ക് ബ്ലാക്കും ഉണ്ട്. ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം ബ്ലാക്ക് ഭയങ്കര ഒരു ജെറ്റ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഐബ്രോ വരച്ചതുപോലെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. സോ നമുക്ക് ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തിട്ട് ഐബ്രോ ഫില്ല് ചെയ്യാം. ജെൽ ഐലൈനർ, ജെൽ ലൈനർ എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രം എടുക്കുക, കാരണം ഇത് കുറച്ച് കളർ കൂടുതലാണ്. അപ്പോൾ നമ്മൾ നല്ലോണം അറിയാൻ പറ്റുമതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. ഈ സെയിം പോലെ തന്നെ ഔട്ടർ ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനൊരു കുറച്ച് പോർഷൻ നേരത്തെ വിട്ടതുപോലെ തന്നെ കുറച്ച് പോർഷൻ വിട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. അത് കഴിഞ്ഞ് എഴുതിയതിന് ശേഷം ഇതിനകത്തുള്ള എക്സസ് പ്രൊഡക്റ്റ് എല്ലാം കളയുക. നല്ലോണം കളഞ്ഞിട്ട് ഇനി ഗ്യാപ്പ് ഉള്ള സ്ഥലത്തൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുറച്ചും കൂടി നീട്ടം കൂട്ടണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈലൈറ്റർ, അതിനു മുമ്പായി സ്പൂലി ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് കൺസീലർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഫൈനൽ സ്റ്റെപ്പാണ് അതിൻ്റെ. നിങ്ങൾക്കൊരു ബ്യൂട്ടി ബ്ലെൻഡർ എന്തെങ്കിലും യൂസ് ചെയ്തതൊന്ന് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ മേക്കപ്പിൻ്റെ കൂടെ തന്നെ. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ചെയ്ത ശേഷം ചെയ്യുമ്പോൾ ഒന്ന് ബ്ലെൻഡായി പൊക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഐബ്രോ പെൻസിൽ വെച്ച് എഴുതിയപ്പോഴും ഐബ്രോ പൗഡർ വെച്ച് യൂസ് ചെയ്തപ്പോഴും ഐ ജെല്ലി വെച്ച്
ഐബ്രോസ് ഫിൽ ചെയ്തപ്പോഴും എല്ലാം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഈ മൂന്നെണ്ണത്തിൽ ഞങ്ങളുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഐജെല്ലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നതും അവർ യൂസ് ചെയ്യുന്നതായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും ഈ ഐജെൽ തന്നെയാണ്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഐജെല്ലിൻ്റെ പ്രൊഡക്റ്റ് നെയിംസ് ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഐബ്രോസ് എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ അത് ഞങ്ങൾ ഷോർട്ടാക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പോർഷൻസ് മാത്രമാണ് ഈ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.